പാലത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ അടിയന്തിരമായി ഇടപെടൽ നടത്തുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി. കാലപ്പഴക്കവും റോഡിലെ കുഴികളും കാരണം ഗതാഗതയോഗ്യമല്ലാതായി തീർന്ന പെരുമ്പാപാലം എംപി സന്ദർശിച്ചു. ദേശീയപാത അതോറിറ്റി അധികൃതരുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി ഫോണിൽ സംസാരിച്ചു. കുണ്ടും കുഴിയും നിറഞ്ഞ ദുസ്സഹമായ യാത്ര സമ്മാനിക്കുന്ന പെരുമ്പാപാലത്തിന്റെ അവസ്ഥ ബോധിപ്പിച്ചു. വാഹനങ്ങൾക്ക് മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ടി വരുന്ന അവസ്ഥയും എംപി നേരിൽ കണ്ടു. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അടക്കം പോകുന്ന ആംബുലൻസുകൾ പോലും ഈ നീണ്ട വരിയിൽ കാത്തുനിൽക്കേണ്ടി വരുന്നതിന്റെ പ്രത്യാഘാതം വലുതാണെന്നും അതിനാൽ എത്രയും വേഗത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടുമെന്നും എംപി പറഞ്ഞു. പാലത്തിന്റെ മുകൾവശം കോൺക്രീറ്റ് ചെയ്തിട്ട് ആ കോൺക്രീറ്റിന്റെ മുകളിൽ പല ആവർത്തി ടാറ് ചെയ്തിട്ടുള്ള ഒരു പാലമാണിത്. ഇപ്പം ഈ മഴക്കാലം വളരെ രൂക്ഷമായതോടുകൂടി വലിയ കുളത്തിൻ്റെ മാതൃകയിലാണ്, തടാകത്തിൻ്റെ മാതൃകയിലാണ് ഓരോ കുഴികൾ പാലത്തിൻ്റെ ഓരോ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ടാറ് മുഴുവൻ ഇളകിപ്പോയി അവിടെ വലിയ കുഴിയായി മാറി. ആ കുഴിയിൽ ടാറ് കഴിഞ്ഞ് കോൺക്രീറ്റായി, കോൺക്രീറ്റ് പൊട്ടിത്തുടങ്ങി. മാത്രമല്ല ഈ പാലത്തിൻ്റെ അടിയിലെ കോൺക്രീറ്റുകൾ ഇളകി വീഴാൻ തുടങ്ങിയിരിക്കുന്നു, കമ്പി തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇനി പാലത്തിന് അധികം ആയുസ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗുരുതരമായ ഒരു അപകടമുണ്ടായി ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് മുമ്പ് ഈ പാലത്തിൻ്റെ പണി അടിയന്തിരമായി ചെയ്യേണ്ടത് നാട്ടുകാരുടെ ജീവന് അപകടമുണ്ടാതിരിക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറഞ്ഞ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആണ്, മോർത്ത് എന്ന് പറയുന്ന അവരുടെ കീഴിലാണ് ഈ പാലം, നാഷണൽ ഹൈവേ. ഈ പാലത്തിൻ്റെ പണിയെക്കുറിച്ചുള്ള ഒരു സാമ്പത്തികമായ ബാധ്യത അവരെ അറിയിക്കുകയും അവർ കേരള ഗവൺമെൻറ്റിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്താൽ ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാലം പണിയേണ്ട ജോലി കേരളത്തിലെ PWD വകുപ്പിനാണ്. ദേശീയപാതയിൽ പെരുമ്പ് മുതൽ എടാട്ട് കോളേജ് സ്റ്റോപ്പ് വരെയാണ് നിലവിൽ ഗതാഗത കുരുക്ക് നീളുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ വാഹനങ്ങൾ പാലം കടക്കാൻ കാത്തുനിൽക്കേണ്ട സ്ഥിതിയുമുണ്ട്. ആംബുലൻസ് അടക്കമുള്ളവ നീണ്ട വരിയിൽ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്നു എന്നത് പ്രശ്നത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. വീതി കുറഞ്ഞ പാലത്തിൽ കാൽനടയാത്ര പോലും ദുസ്സഹമായി മാറിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്.